ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. 2 ശമൂവേൽ 1 അധ്യായം. ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായ ശൗലിൻ്റെ ദാരുണ മരണത്തോടെ ശമൂവേലിൻ്റെ 1 പുസ്തകം അവസാനിക്കുന്നു. 2 ശമൂവേലിൻ്റെ ആരംഭത്തിൽ ദാവീദ് രാജാവായി അവരോധിക്കപ്പെടുന്നുണ്ടെങ്കിലും അധികാര വടംവലി മൂലം ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. എന്നാൽ ആഭ്യന്തര യുദ്ധം താമസിയാതെ അവസാനിക്കുകയും ദാവീദ് ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായി വാഴുകയും ചെയ്തു. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ശൗലിൻ്റെ മരണം ഒരു അമാലേക്കൻ അറിയിക്കുന്നതായി വായിക്കുന്നു. ശൗലിൻ്റെയും പുത്രന്മാരുടെയും മരണവാർത്ത ദാവീദിനെ അറിയിച്ചത് ഒരു അമാലേക്കനാണ്. അമാലേക്കൻ ദാവീദിനോട് പറഞ്ഞ കാര്യങ്ങൾ വ്യാജമായിരിക്കാനാണ് സാധ്യത. താനാണ് ശൗലിനെ കൊന്നത് എന്ന് ദാവീദിനെ അറിയിച്ചാൽ തനിക്ക് ദാവീദിൽ നിന്നും വിലയേറിയ സമ്മാനങ്ങൾ കിട്ടുമെന്ന് അമാലേക്കൻ ചിന്തിച്ചു കാണും. അതുകൊണ്ടായിരിക്കാം ഈ നിലയിലുള്ള ഒരു നുണക്കഥ അവൻ കെട്ടിച്ചമച്ചത്. എന്നാൽ ദാവീദ് അവന് നൽകുന്ന സമ്മാനം വധശിക്ഷയായിരുന്നു. 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിൻ്റെ വിലാപഗീതമാണ് നാം വായിക്കുന്നത്. പഴയ നിയമത്തിലെ മനോഹരമായ ഒരു ഭാവഗീതമാണ് ഈ ശോകഗാനം. തൻ്റെ പ്രാണസ്നേഹിതനായ യോനാഥാൻ്റെയും ഇസ്രായേലിലെ 1-ാമത്തെ രാജാവും തൻ്റെ ഭാര്യ പിതാവുമായ ശൗലിൻ്റെയും മരണവിവരം അറിഞ്ഞപ്പോൾ ദാവീദ് തൻ്റെ കഷ്ടതകളെല്ലാം മറന്ന് അവരെ ഓർത്ത് വിലപിക്കുവാൻ തുടങ്ങി. കുറേ വർഷങ്ങൾ ദാവീദിനെ ശത്രുവായി കരുതി അവനെ കൊല്ലുവാൻ ഓടി നടന്ന ശൗൽ മരിച്ചപ്പോൾ ദാവീദ് വിലപിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നാം. പക്ഷേ മരിച്ചുപോയ വ്യക്തിയുടെ അപദാനങ്ങൾ പുകഴ്ത്തുകയല്ലാതെ അയാളുടെ ദോഷവശങ്ങളെക്കുറിച്ച് പറയുന്നത് ശരിയല്ല എന്ന പ്രമാണമനുസരിച്ച് ദാവീദ് ശൗലിൻ്റെ തെറ്റുകളെ വിസ്മരിച്ചുകൊണ്ട് അവൻ്റെ ഗുണഗണങ്ങളെ ഈ വിലാപഗാനത്തിൽ അനുസ്മരിക്കുന്നു. തെറ്റുപറ്റുന്നത് മാനുഷികവും ക്ഷമിക്കുന്നത് ദൈവീകവും എന്ന ആപ്തവാക്യം ഇവിടെ പ്രസക്തമാണ്. ഈ വിലാപഗീതത്തിൽ ശൗൽ മരിച്ച വിവരം ഫെലിസ്ത്യ കന്യകമാർ അറിയരുത് എന്ന് ദാവീദ് ആഗ്രഹിച്ചു. ശൗൽ മരിച്ചു വീണ സ്ഥലത്തെ ദാവീദ് ശപിച്ചു. ശൗലിൻ്റെയും യോനാഥാൻ്റെയും ധൈര്യത്തെ ദാവീദ് പ്രശംസിക്കുകയും തന്മൂലം ഇസ്രായേലർക്കുണ്ടായ അഭിവൃദ്ധിയെ അനുസ്മരിക്കുകയും ചെയ്തു. എല്ലാറ്റിനുമുപരിയായി തൻ്റെ പ്രാണസ്നേഹിതനായ യോനാഥാൻ്റെ മരണത്തിൽ ദാവീദ് അതിയായി ദുഃഖിക്കുകയും യോനാഥാൻ്റെ സ്നേഹം ഭാര്യയുടെ സ്നേഹത്തിലും വിസ്മയമേറിയത് എന്ന് പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. 26-ാം വാക്യം. യോനാഥാനെ, എൻ്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലൻ ആയിരുന്നു. നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. ദൈവം നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.